വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ലെമ്മി ടോക്ക് അബൌട്ട് TVS Ronin 225. 2022 July 6 TVS അവതരിപ്പിച്ച ഏറ്റവും പുതിയ സ്ക്രാംബ്ലർ മോഡലാണ്. വണ്ടിയുടെ പറയാൻ മാത്രമുള്ള സ്പെസിഫിക്കേഷൻസ് ഞാൻ പറയാം. 225 സി സി ആണ് എഞ്ചിന്. TFACE ഹെഡ്ലാമ്പ്സ്, ഇവരുടെ സിഗ്നേച്ചർ മോഡലായ TFACE ഹെഡ്ലാമ്പ്സ്. ABSൽ റെയിൻ ആൻഡ് അർബൻ റൈഡ് മോഡ്സ്, ഡിജിറ്റൽ ക്ലസ്റ്റർ, അതായത് ഡിജിറ്റൽ കൺസോൾ വിത്ത് സ്മാർട്ടെക്സ് കണക്ട്, പിന്നെ ബ്ലൂടൂത്ത് വോയിസ് അസിസ്റ്റൻസും USB മൊബൈൽ ചാർജിങ്ങും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ തന്നെ ബെല്ലൈക്കണം കൂടി, നോട്ടിഫിക്കേഷൻ കൂടി കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം വണ്ടിയുടെ ടെക്നിക്കൽ സൈഡ്സ് പറയാം. വണ്ടിക്ക് ഓൾറെഡി ഓൺ റോഡ് റിവ്യൂ വരെ വന്നു കഴിഞ്ഞു. എന്നാലും എന്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വണ്ടി. കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് പറയാം, ബോറടിപ്പിക്കുന്നില്ല. ലാൻഡ് സ്പോർട്ട് അലോയ് വീൽസ് ആണ് വണ്ടിക്കുള്ളത്. മാറ്റ് ബ്ലാക്ക് എക്സോസ്റ്റ്, അസിമെട്രിക് സ്പീഡോമീറ്റർ, അതായത് വണ്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് പോലെ ഒരു സ്പീഡോമീറ്റർ. ഇതിന് TVS പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല വ്യൂ ലഭിക്കും, റോഡ് വ്യൂ ലഭിക്കും, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം സ്പീഡോമീറ്റർ ചെക്ക് ചെയ്താൽ മതി എന്നാണ്. ഗോൾഡ് ടോൺ ഫോക്സ് വിത്ത് അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ, അതായത് ഏതാണ്ട് പറയുകയാണെങ്കിൽ TVS അവതരിപ്പിച്ച കൺസെപ്റ്റ് മോഡലായിരുന്നു ജെപ്പലിൻ, TVS ജെപ്പലിൻ. അതിനെ കുറച്ചൊക്കെ മാറ്റം വരുത്തി, കുറച്ചൊക്കെ മോടി പിടിപ്പിച്ചുള്ള ഒരു മോഡലാണ് ഈ റോണിൻ. പിന്നെ ക്ലച്ചിനും ബ്രേക്കിനും അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്. ഇത്രയൊക്കെയാണ് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് സൈഡ് നോക്കാം. അഡ്വാൻസ്ഡ് സൈഡിൽ ഇവർ മെയിനായിട്ട് പറയുന്നത് ഡിജിറ്റൽ കൺസോളിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഡിജിറ്റൽ കൺസോൾ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. TVS ഇപ്പോൾ എല്ലാ മോഡലിലും വരുന്ന കാര്യം തന്നെയാണ് സ്മാർട്ടെക്സ് കണക്റ്റോട് കൂടിയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ഇതിൽ തന്നെ വോയിസ് അസിസ്റ്റൻസ്, പോരാത്തതിന് കോൾ ആൻഡ് SMS അലേർട്സ്, അതായത് നമുക്ക് സ്പീഡോമീറ്ററിൽ കോൾ ആൻഡ് SMS അലേർട്സ് ലഭിക്കും. ഏത് നമ്പറിൽ നിന്നാണ് കോൾ വരുന്നുള്ളത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് മെസ്സേജ് വന്നത്, ഇതുപോലുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓൺ സ്ക്രീൻ, ഐ മീൻ സ്പീഡോമീറ്ററിൽ കാണാൻ പറ്റും. കൂടാതെ ഡിസ്റ്റൻസ് ടു MT, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് സ്പീഡോമീറ്ററിൽ കാണപ്പെടുന്നുണ്ട്. സെൻസറോട് കൂടിയ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ഇൻഹിബേറ്ററും കൂടി വണ്ടിയിൽ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അഡ്വാൻസ്ഡിൽ മെയിനായിട്ട് പറയാനുള്ളത്, അതായത് സ്പീഡോമീറ്ററിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഇവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയാനുള്ളത്. എഞ്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല. 225 cc സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് 4-വാൽവ് എഞ്ചിനാണ് ഇതിനുള്ളത്. ഓയിൽ കൂൾഡ് കൂളിംഗ് സിസ്റ്റമാണ് വണ്ടിയുടെ എഞ്ചിനുള്ളത്. എഞ്ചിൻ്റെ കാര്യത്തിൽ അത്രയും സ്പെസിഫിക്കേഷൻസ് അവരും പറയുന്നുള്ളൂ, എടുത്ത് പറയാനുള്ളൂ. ഞാൻ പറയട്ടെ, വണ്ടി ഭ്രാന്തന്മാർ അല്ലെങ്കിൽ വണ്ടിയെക്കുറിച്ച് കുറച്ചെങ്കിലും അന്വേഷിക്കുന്ന ആൾക്കാർ ആരും ഈ ഇത്ര NM ടോർക്ക് അല്ലെങ്കിൽ ഇത്ര BHP പിന്നെ RPM ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എനിക്കും വലിയ ഐഡിയ ഇല്ല അതിനെക്കുറിച്ച്. ദെൻ ഇലക്ട്രിക് സൈഡ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ LED ഹെഡ്ലാമ്പ്സ്, അതായത് ടി ഷേപ്പ്ഡ് ആയിട്ടുള്ള LED ഹെഡ്ലാമ്പ്സ് ആണ് വണ്ടിക്ക് വരുന്നുള്ളത്. ഫ്യൂൽ ഗൗജും സ്പീഡോമീറ്ററും ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആണ്. ഡിജിറ്റൽ ഫ്യൂൽ ഗൗജും ഡിജിറ്റൽ സ്പീഡോമീറ്ററാണ് വണ്ടിക്കുള്ളത്. ടെയിൽ ലാമ്പും ഫുള്ളി LED അലൈൻഡ് ആണ്. ഡയമെൻഷൻസിൽ വീൽ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഞാൻ എടുത്ത് പറയുന്നത് സീറ്റ് ഹൈറ്റ് ആണ്. 795 mm ആണ് സീറ്റ് ഹൈറ്റ്. നോർമലി 800 mm ആണ് ഇപ്പോൾ ഏകദേശം വണ്ടിക്കൊക്കെ വരുന്നുള്ളത്. 800 ആണ് ഒരു ആവറേജ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. വണ്ടി ടോട്ടൽ 6 കളർ വേരിയബിൾസിലുണ്ട്, അതായത് 3 ഓപ്ഷൻസിൽ 6 കളർ വേരിയൻസ് ആണ് ഉള്ളത്. റോണിൻ SS, റോണിൻ DS, റോണിൻ TD. SS റോണിൻ സിംഗിൾ കളേർഡ് ആണ്. അതിൽ 2 കളറുണ്ട്, ബ്ലാക്കും റെഡും ഉണ്ട്. ദെൻ റോണിൻ DS ഡബിൾ കളർ പാറ്റേൺ കൂടിയിട്ടുള്ള വണ്ടിയാണ് റോണിൻ DS. ഇതിൽ ഒരു കളറ് ബ്ലൂ ആൻഡ് വൈറ്റും മറ്റേത് ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്, ഫുൾ ഓപ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. റോണിൻ TD ട്രിപ്പിൾ കളർ പാറ്റേൺ ആണ് ഇതിൽ വരുന്നുള്ളത്. അതിലും 2 വേരിയൻസ് ഉണ്ട്, ഒരെണ്ണം ബ്ലാക്ക് വൈറ്റ് യെല്ലോ, മറ്റേത് ഓറഞ്ച് ബ്ലാക്ക് യെല്ലോ. ഇങ്ങനെ 6 കളേഴ്സിലാണ് വണ്ടി വരുന്നത്. പ്രൈസ് എക്സ്ഷോറൂം പ്രൈസ് പറയാം. SS 1,49,000, 1,49,000. DS 1,56,500. TD അതായത് ഫുൾ ഓപ്ഷന് 1,68,750. ഈ 3 പ്രൈസ് റേഞ്ചിലാണ് വണ്ടി വരുന്നത്. ഇത് എക്സ്ഷോറൂം പ്രൈസാണ്. ബാക്കി ഇതിൻ്റെ കൂടെ ഹെൽമെറ്റും വെൽക്കം കിറ്റൊക്കെ ലഭിക്കുന്നുണ്ട്. അല്ലാണ്ട് TVS വണ്ടിക്ക് ഒരുപാട് ആക്സസറീസും പിന്നെ ഗിയേഴ്സൊക്കെ തരുന്നുണ്ട്, അതായത് ഗ്ലൗസ്, റോണിൻ ഗ്ലൗസ്, പിന്നെ വൈസർ, പിന്നെ ബാഗ്സ്, സാഡിൽ ബാഗ്സ്, ഒരുപാട് ആക്സസറീസും കമ്പനി ഇതോട് കൂടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ ഇതൊക്കെ ഇട്ട് കാണുമ്പോൾ വണ്ടി ഒരു കുട്ടപ്പനായി കാണുന്നുണ്ട്. പിന്നെ ഓൺ റോഡ് റിവ്യൂസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അതുകൂടി ചെക്ക് ചെയ്യുക. പെർഫോമൻസിൻ്റെ കാര്യം മേ ബി പറ്റുവാണെങ്കിൽ ഞാൻ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് അതർ വീഡിയോസ് റിഗാർഡിങ് TVS Ronin 225 ഇൻ യൂട്യൂബ് ഇറ്റ്സെൽഫ്. മലയാളത്തിൽ അവൈലബിൾ ആണ്, ഒരുപാട് നല്ല നല്ല ചാനൽസിൽ നല്ല നല്ല വീഡിയോസ് ഉണ്ട്, അതൊക്കെ റെഫർ ചെയ്യുക. ഓക്കെ, ദെൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ. ഇറ്റ്സ് മീ നൗഷാദ് വൈൻഡിങ് അപ്പ്. താങ്ക് യു.